നമസ്കാരം. നിത്യഹരിത നായകൻ പ്രേം നസീറിൻ്റെ സ്വന്തം നസീർക്കയാണ് കഴിഞ്ഞ ദിവസം വിട വാങ്ങിയ ആലപ്പുഴ ചാത്തനാട് വെളിമ്പറമ്പിൽ എ കോയ. ഈ പേരിനേക്കാൾ സിനിമാ ലോകത്തെ അദ്ദേഹം അറിയപ്പെട്ടത് നസീർ കോയ എന്ന വിളിപ്പേരിലാണ്. കാരണം പ്രേം നസീറിൻ്റെ ഡ്യൂപ്പായി ഒട്ടേറെ സിനിമകളിൽ പ്രവർത്തിച്ചതോടെയാണ് നസീർ കോയ എന്ന പേര് ഇദ്ദേഹത്തിന് സ്വന്തമായത്. നസീറിൻ്റെ സാഹസിക വേഷങ്ങളിലൊക്കെ തന്നെയും പകരമെത്തിയത് കോയയായിരുന്നു. പ്രേം നസീറിന് സംഘടന രംഗങ്ങളിൽ പരിക്കേൽക്കാതിരിക്കാൻ കുഞ്ചാക്കോയാണ് ജൂനിയർ ആർട്ടിസ്റ്റായിരുന്ന കോയയെ ഡ്യൂപ്പാക്കിയത്. കുഞ്ചാക്കോയുടെ പഴശ്ശിരാജ എന്ന സിനിമയിലാണ് ആദ്യമായി കോയ നസീറിന്റെ ഡ്യൂപ്പായത്. വാൾപ്പയറ്റും സാഹസിക രംഗങ്ങളും ഏറെയുള്ള സിനിമയിൽ നസീറിന് പരിക്കു പറ്റുന്നത് ഒഴിവാക്കാൻ കുഞ്ചാക്കോയും തിരക്കഥാകൃത്ത് ശാരംഗപാണിയും കണ്ടെത്തിയതായിരുന്നു കോയ എന്ന ഡ്യൂപ്പിനെ. നസീറിന്റെ രൂപസാദൃശ്യവും സൗന്ദര്യവും ഒത്തിണങ്ങിയ ഒരാളെ അക്കാലത്ത് കണ്ടെത്തുക വളരെ പ്രയാസമായിരുന്നു. അങ്ങനെ ഉദയ സ്റ്റുഡിയോയിലെ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് നസീറിന്റെ ഡ്യൂപ്പിലേക്ക് കോയ കുതിച്ചു. അന്നത്തെ സ്റ്റണ്ട് മാസ്റ്ററായിരുന്ന തലശ്ശേരി സുകുമാരൻ ഗുരുക്കളാണ് കോയയെ പരിശീലിപ്പിച്ചത്. പിന്നീട് ഇറങ്ങിയ നസീറിന്റെ എല്ലാ സിനിമകളിലെയും സാഹസിക സീനുകളിൽ കോയയായിരുന്നു പകരക്കാരൻ. ഓരോ സീനും കഴിയുമ്പോഴും സാഹസിക സീനുകളിൽ അഭിനയിപ്പിക്കാൻ കുഞ്ചാക്കോയും ശാരംഗപാണിയും ഒക്കെ സമ്മതിക്കാത്തതിൻ്റെ വേദന പ്രേം നസീർ പറഞ്ഞിട്ടുണ്ടെന്ന് കോയ പല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട്. സാഹസിക സീനുകൾ അഭിനയിക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ ഇവർ സമ്മതിക്കുന്നില്ല. എന്തായാലും നസീർ സൂക്ഷിക്കണം. സംഘടന രംഗങ്ങളിൽ തൻ്റെ ഡ്യൂപ്പായി അഭിനയിക്കുമ്പോൾ എ കോയ എന്ന നസീർ കോയയോട് നടൻ പ്രേം നസീർ പറയുന്ന വാക്കുകളാണ് ഇതെല്ലാം. അങ്ങനെയാണ് വെളിമ്പറമ്പിൽ എ കോയ പ്രേം നസീറിൻ്റെ സ്വന്തം നസീർക്കയായത്. നസീർ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായ നടനെന്ന റെക്കോർഡ് ഇട്ടപ്പോൾ കോയ ഏറ്റവും കൂടുതൽ തവണ ഡ്യൂപ്പായ എന്ന റെക്കോർഡും ഇട്ടു. പക്ഷേ അതെല്ലാം സിനിമാ പ്രവർത്തകർക്കിടയിൽ മാത്രം ഒതുങ്ങിപ്പോയി. ചെറുപ്പത്തിലെ നാടകത്തോടായിരുന്നു നസീർ കോയയ്ക്ക് താല്പര്യം. ക്യാമറാമാൻ കൃഷ്ണൻകുട്ടി വഴി ഉദയയിലെത്തിയതോടെയാണ് സിനിമാ നടനായത്. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഉമ്മ എന്ന ചിത്രത്തിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു തുടക്കം. സിനിമാ മോഹം ഉപേക്ഷിക്കാത്ത കോയ 100 സിനിമകളിൽ ചെറുവേഷങ്ങൾ ചെയ്തു. മോഹൻലാൽ നായകനായ വിയറ്റ്നാം കോളനിയിലാണ് അവസാനമായി വേഷമിട്ടത്. പ്രേം നസീറിന് ശേഷം കോയയെ നസീർക്ക എന്ന് വിളിച്ചത് മമ്മൂട്ടിയാണ്. പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനം എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോഴാണ് ഇരുവരും തമ്മിൽ പരിചയത്തിലായത്. സിനിമയിൽ നിന്ന് പേരും പ്രശസ്തിയും കിട്ടിയെങ്കിലും ജീവിക്കാനുള്ള വകയൊന്നും കിട്ടിയില്ല. ജീവിത പ്രാരാബ്ദം അകറ്റാൻ ഒടുവിൽ ജ്യൂസ് വിൽപ്പനക്കാരനായി. പരേതനായ നസീമയാണ് ഭാര്യ. നവാസ്, നദീറ, സിയാദ്, നിഷ, നിയാസ് എന്നിവരാണ് മക്കൾ.